ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ഒന്നും കഴിച്ചില്ല, കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇത്രയും നാളെ ഞങ്ങൾ നാട്ടുകാരെ സഹായിച്ച് ജീവിച്ചു, ഇപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും വഴിയില്ല. 4 മാസത്തെ വാടക ഇപ്പൊ കൊടുക്കാനുണ്ട്. അടുത്ത മാസം ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ തകഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു ഈ ലക്ഷ്മിക്കുട്ടിയുടെ. ചേട്ടാ ഇവിടം വരെ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ ലക്ഷ്മി പറഞ്ഞ എന്തായിരുന്നു? ആത്മഹത്യ വരെ നടക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ചേട്ടാ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നതെന്ന് എന്നോട് പറയുകയുണ്ടായി. ഞാൻ കുറച്ച് തിരക്ക് കാരണം എനിക്ക് മോളുടെ മെസ്സേജ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോഴേ ഇവിടെ വന്നിട്ട് കാണുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഒരു ഭക്ഷണ സാധനങ്ങളോ അരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇതൊരു വാടക വീടാണ്. ഈ വാടക വീടിൻ്റെ വാടക എടുത്തിട്ട് തന്നെ മാസങ്ങളായി. കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. കഞ്ഞി വെച്ച് അതിന് അരിയൊക്കെ ഉണ്ടായിരുന്നോ? റേഷനരി ഇരിപ്പുണ്ടായിരുന്നു. ജോലിക്കൊക്കെ ഉണ്ടെന്ന് എൻ്റെ അച്ഛനായിരുന്നു. അച്ഛനിപ്പോൾ കാല് വയ്യാതെ ചെറിയൊരു മുറിവ് വന്നു. ഇപ്പോൾ വലിയ വ്രണമായിട്ട് അത് ഉണങ്ങാതെ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ആകെ ബുദ്ധിമുട്ടും കടങ്ങളുമാണ്. വീടിൻ്റെ പുറത്തോളം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും നാളെ ഞങ്ങൾ നാട്ടുകാരെ സഹായിച്ച് ജീവിച്ചു, ഇപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും വഴിയില്ല. ഇപ്പം നിലവിൽ ഞാൻ നിൽക്കുന്നത് ഇവരുടെ അടുക്കളയിലാണ് കേട്ടോ. ഇവരുടെ അടുക്കളയിൽ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ഒന്നും കഴിച്ചില്ല. ഒന്നും കഴിച്ചില്ല, സത്യമാണോ? സത്യം. ഉച്ചയ്ക്ക് ഇപ്പോഴത്തേക്ക് ഭക്ഷണം റേഷൻ അരി ഇട്ട് വെച്ചു അല്ലേ? വേറെ നമ്മുടെ ഇവിടെ ഉള്ളവരെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമോ? അങ്ങനെ വല്ലതും ചെയ്യുമോ? തന്നായിരുന്നു. എന്തോ അച്ഛന് ഇതിനു മുന്നേ അവർക്കൊരു സഹായക്കാരൊന്നും ചെയ്ത് തന്നായിരുന്നു. കുറച്ച് സാധനം മേടിച്ചു തന്നായിരുന്നു. അതൊക്കെ തീർന്നിട്ട് ഇപ്പൊ കുറെ നാളായി. അച്ഛനിപ്പോ ഹോസ്പിറ്റലിൽ പോലും പോവാറില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. മോള് ഇവിടെ 9-ാം ക്ലാസ്സിലാണ് 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ നിൽക്കുന്നതെന്ന് പറയുമ്പം ശരിക്കും ഇവരുടെ അടുക്കള നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. ഇവിടെ മോള് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഭക്ഷണ സാധനങ്ങളോ അരിയോ അങ്ങനെയൊന്നും കാണാനായിട്ടില്ല. കുറച്ച് പാത്രങ്ങൾ മാത്രമാണ് ഈ അടുക്കളയിലിരിക്കുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് മോളുടെ ഒരു സമ്മതത്തോടു കൂടി തന്നെ മോൾ ഈ ഒരു വീടിയുടെ മുന്നിൽ വരുന്നത്. ഇതെന്റെ അച്ഛനാണ്. സുഖമില്ലായിട്ട് 10 മാസം കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടില് ആകെ സമ്പാദിക്കാനുള്ള എന്റെ അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു. അച്ഛൻ എന്ത് ജോലിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? അച്ഛൻ ഡ്രൈവർ ആയിരുന്നു. മോടെ ഈ വീഡിയോ മോടെ കൂട്ടുകാരികളൊക്കെ കാണും. അപ്പം അങ്ങനെ കാണുന്നോണ്ട് മോക്ക് എന്തെങ്കിലും വിഷമമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മോളുടെ വീട്ടിലെ ഒരു സാഹചര്യമാണ് പറയുന്നത്. ഇവിടെ കറണ്ട് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അച്ഛന് ഇൻസുലിൻ എല്ലാ ദിവസവും ഫ്രിഡ്ജിൽ വെക്കണം. അത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചു അല്ലേ? അതുപോലെ തന്നെ വാടക ഇപ്പം പെൻഡിങ് ആണ്. 4 മാസത്തെ വാടക ഇപ്പൊ കൊടുക്കാനുണ്ട്. അടുത്ത മാസം ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. സ്വന്തമായിട്ട് വീട് പോലും ഇല്ല ഇറങ്ങാനായിട്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടോ? ഉണ്ട്. എനിക്ക് കാലുകൊണ്ടൊന്നും നടക്കാനായിരിക്കാനോ ഒന്നും വയ്യ. മുട്ടിന് പ്രശ്നമാണ്, പിന്നെ തൈറോയിഡിന്റെ അസുഖമുണ്ട്, പിന്നെ രക്തക്കുറവാണ്. എനിക്ക് എന്നെ കൊണ്ട് കാണിച്ചപ്പോൾ എനിക്ക് 4 പോയിന്റ് രക്തത്തിന് അളവുള്ളു. അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അതിന് പോലും പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. ഹാർട്ടിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലേ? അതിനുണ്ട്. ഇപ്പം ഏത് ഹോസ്പിറ്റലാണ്? വണ്ടാന ഹോസ്പിറ്റലോ? വണ്ടാന ഹോസ്പിറ്റലിലെ ചികിത്സയാണ്. അതുപോലെ തന്നെ മോളുടെ പഠനത്തിന് ഇപ്പം ഇനിയിപ്പം 9-ാം ക്ലാസ്സിന്റെ എക്സാം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി 10-ാം ക്ലാസ്സിലോട്ടാണ് അല്ലേ? 10-ാം ക്ലാസ്സിലോട്ടാണ്. അപ്പം വീഡിയോ കാണുന്ന പ്രിയമുള്ള പ്രേക്ഷകർ എല്ലാവരും ഒരു സഹായം ഉണ്ടാകണം. കാരണം ഇവിടെ കറണ്ട് ഇല്ലാതെ ഇവിടെ ഇവർ താമസിച്ച ഒരു സാഹചര്യം ഉണ്ടായി. ഭക്ഷണമില്ല, കറണ്ടില്ല, വാടക കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം എല്ലാവരും ഒരു സഹായം ഉണ്ടാകണം. ഇവർ ഇത്രയും പേരും കൂടിയാണ് ഈ ഒരു വീട്ടിൽ, ഈ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നതും. അപ്പോൾ ഈ വീഡിയോയുടെ മുമ്പിൽ ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇവർ ഇവരുടെ ഒരു അവസ്ഥയാണ് തുറന്നു പറയുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു മോളൊന്നും ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ പോയിട്ടുള്ള മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള നല്ല മനസ്സുകളുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഒരു സഹായം ഉണ്ടാകണം. ഞാനിപ്പം നിൽക്കുമ്പോഴും ഇവിടെ നല്ല ചൂടുകൊണ്ട് വിയർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ ഇവർ കറണ്ട് ഇല്ലാതെ ഇവിടെ താമസിച്ച ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. ഇപ്പം കറണ്ട് കയറുന്നില്ല, അടച്ചോ? ഇല്ല. നിങ്ങളിവിടെ വന്ന് കിടക്കുന്നു. പഞ്ചായത്തിന്റെ ഒക്കെ ഒരു സഹായമൊക്കെ ഉണ്ടോ നിലവിൽ? പഞ്ചായത്തിന്റെ അല്ലാതെ ഒരു ഒരു സഹായം അല്ലാതെ
ഇതൊക്കെ എത്തിച്ചു തന്നെ. അപ്പൊ ഇത് മോഡായി വെച്ചോ, പഠിക്കാൻ വേണ്ടി കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു കുടുംബത്തെ കൈപിടിക്കുന്ന വിശ്വാസത്തോടെ ഞാൻ പോവുകയാണ്. ഞാൻ എന്തായാലും പോയിട്ട് വരും, അപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു മാറ്റം തരും ദൈവം. പ്രാർത്ഥിക്കാം ഞാൻ.